ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ടിൻഫോ മീഡിയ. നമ്മളുടെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എന്താണെന്നല്ലേ, നമ്മൾ എപ്പോഴും ഭയങ്കര ശല്യമുള്ളതാണ് ഉറുമ്പുകളെ കൊണ്ടല്ലേ. നമ്മളുടെ വീട്ടിൽ പ്രതീക്ഷിക്കാണ്ടായിരിക്കും നമ്മൾ വെച്ചേക്കുന്ന സാധനങ്ങളിൽ, അല്ലെങ്കിൽ ഡ്രസ്സിൽ, അഴയിൽ, അങ്ങനെ കാണുന്നിടത്ത്, നോക്കുന്നിടത്ത് എല്ലാം പെട്ടെന്ന് ഉറുമ്പായിരിക്കും. അപ്പോൾ അതിനെ മാറ്റാൻ എന്ത് ചെയ്യും? എല്ലാവരും തൂത്ത് തുടച്ച് ഉറുമ്പ് ഓടിയിട്ട്, മണ്ണെണ്ണ ഒഴിച്ച് വിനാഗിരി തൂത്ത്, അങ്ങനെ എല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വിത്ത് പ്രൂഫാണ് കേട്ടോ. ആ ഉറുമ്പിനെ മാറ്റിയിട്ട് പിന്നെ അത് തിരിച്ചു വരുന്നില്ല, അത് അതേ വഴി പോകുന്നത്, അത് ക്ലീൻ ചെയ്തുന്നത്, അതുൾപ്പെടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലായിട്ട് നമ്മൾക്ക് അറിയപ്പെടുന്നത് കൂടുതലും ബനിയൻ സ്റ്റഫിൻ്റെ തുണികളിലാണ്. കണ്ടോ, അതിലത് കുഞ്ഞു തീരെ പൊടി ഉറുമ്പുകളായിരിക്കും, നമ്മൾ പെട്ടെന്ന് കാണുകയും കൂടിയില്ല. പിന്നെയുള്ളത് നമ്മൾ തുണി വിരിക്കാനിടുന്ന അഴയിലുണ്ടാവും. പിന്നെ കാണുന്നത് ഇതുകൊണ്ട് ഈ ഉടുപ്പൊക്കെയും ഉറുമ്പ് കടിച്ചിട്ട് അത് ഹോളാക്കിയേക്കുന്നതാണ്. നമ്മളതൊന്ന് കഴുകി കഴിയുമ്പോഴത്തേക്കും അത് വലുതായിട്ട് വരും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല കോട്ടൻ്റെ തുണിയാണ്. നല്ല കോട്ടൺ തന്നെയായിരിക്കണം, അത് വെച്ച് വേണം നമുക്കത് തുടച്ചെടുക്കാൻ. പിന്നെ വേണ്ടത് എങ്ങനത്തെ തുണിയായാലും കുഴപ്പമില്ല, ചെറിയ ഞാനൊരു ടൗവലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് നല്ല സ്മെല്ലുള്ളൊരു പൗഡറും കൂടെ വേണം. നല്ല സ്മെല്ലുള്ളതാവണം, ഇരുന്ന് പഴകിയതാവരുത്. കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആ ഉറുമ്പുള്ള ഭാഗം നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ അംശം ഒട്ടും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. കാരണം ഇത് സ്മെല്ല് പിടിച്ചിട്ടാണ് പോവുക, അത് ഒന്ന് നടന്ന വഴി കൂടെ തന്നെയാണ് പിന്നെയും പോവുക. അപ്പോൾ അത് പൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് അത് തുടച്ചെടുക്കണം. ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടോ, ആ ഇതിൽ കണ്ടോ, ഉറുമ്പിനെ കണ്ടോ, നമ്മൾ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ പൗഡർ കുറച്ച് ആ ടൗവലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ആദ്യം ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, നല്ല സ്മെല്ലുള്ള പൗഡറായിരിക്കണം. ആ പൗഡർ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് തൂത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് അവിടെ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കാം. ആ ഭിത്തിയിലൊക്കെ നല്ലതായിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. അതിൻ്റെ ഇത് മാറിയിട്ട് വരുന്ന വഴി നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കബോർഡുകളിൽ തുണി വെക്കുന്നിടത്താണെങ്കിലും ഇതുപോലെ പൗഡർ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് പൗഡറിലൊക്കെ അത് മൊത്തം തുടച്ചെടുക്കണ്ട. കിച്ചണിലൊക്കെ ആകുമ്പോഴത്തേക്കും പൗഡർ നല്ല വൃത്തിയായിട്ട് നമ്മൾ തുടച്ചെടുക്കണം. അതിൻ്റെ അംശം അവിടെ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ അല്ലേ. പക്ഷേ കബോർഡുകളിൽ നമ്മൾ ഡ്രസ്സ് മടക്കി വെക്കുന്നിടത്ത് പൗഡർ ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കോ പേപ്പറോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്യുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് മടക്കി വയ്ക്കേണ്ട തുണി അവിടെ മടക്കി വയ്ക്കാം. കിച്ചൺ സ്ലാബിലെയും നമുക്ക് അതുപോലെ തന്നെ തുടച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. പൗഡറിൻ്റെ അംശം ആ കുറച്ച് നേരം അതിൻ്റെ സ്മെല്ലൊന്നും അവിടെ നിൽക്കുക. അതിനുശേഷം മാത്രം അത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുക്കുക. അപ്പോഴത്തേക്കും പിന്നെ ആ ഉറുമ്പുകൾക്ക് ആ വഴിയിലൂടെ തന്നെ പിന്നെ കിട്ടാണ്ട് വരും. അപ്പോൾ അത് മാറിപ്പോയിക്കോളും, പിന്നെ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. സിമ്പിളായിട്ടുള്ളതാണ്, ഈസി ആയിട്ടുള്ള ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിലാണെങ്കിലും ഡ്രസ്സ് മടക്കി വെക്കുന്നതിന് മുമ്പ് കുറേ നാളത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഇടാത്ത ഡ്രസ്സാണെങ്കിൽ ഇതുപോലെ നമുക്ക് പൗഡർ തുടച്ചിട്ട് നമുക്കെടുത്ത് മടക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ക്രോക്കറി വെക്കുന്നിടത്തോ, അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ സാധനങ്ങൾ വെക്കുന്നിടത്തോ ഒക്കെ ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് തൂത്തെടുത്തിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് പിന്നെ ഈ ശല്യം ഉണ്ടാവില്ല, ആ ഉറുമ്പിൻ്റെ ശല്യം പിന്നെ ഉണ്ടാവില്ല. 100% നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത് വിത്ത് പ്രൂഫ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അഴ കിട്ടുന്ന തുണിയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ആ അഴ ഇതുപോലെ നല്ല കോട്ടൺ തുണി ഉണ്ടെന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പൗഡർ ഉറുമ്പിനെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ ഇട്ടതാണ്. പക്ഷേ ഞാൻ ആ ഒരു കുറച്ച് പോർഷൻ മാത്രമായിരുന്നു തുടച്ചിരുന്നത്, അതിൻ്റെ മുകളിലേക്ക് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിക്കാൻ ആ മുകളിൽ അത്രയും ഭാഗം വന്ന് നിന്നിട്ട് ഉറുമ്പുകൾ താഴേക്ക് വരാൻ പറ്റുന്നില്ല. വന്ന് നോക്കുന്നുണ്ട്, അത് തിരിച്ച് വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ച് കയറിപ്പോവും, തിരിച്ചത് മാറിപ്പോവും. നമ്മൾ ഈ പൗഡർ തൊട്ടടുത്തേക്ക് അല്ലെങ്കിൽ ഈ പൗഡർ വെച്ച് തുടച്ച സ്ഥലത്തേക്ക് പിന്നെ നമ്മൾക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അത് 100% ക്ലിയർ ആയിട്ട് പോവും, പിന്നെ അവിടേക്ക് വരില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് എല്ലായിടവും ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ പൗഡർ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വീടിനകത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കര ശാപമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആസ്ട്രോളജിക്കലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ എത്ര ശല്യം ഉള്ളതാണെങ്കിൽ പോലും നമ്മളുടെ വീടിനകത്ത് ഉറുമ്പുകളുടെ ശല്യം നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് 100% നമ്മൾക്ക് ഈ രീതിയിലൂടെ മാറ്റാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിൽ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് അത്യാവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.